മധുസാറ് ഇപ്പോൾ മധുസാറിൻ്റെ ഒരു സിനിമ കാണുന്നതിൻ്റെ അളവല്ല സിനിമ കാണുക സിനിമ കാണാറുണ്ടോ തിയേറ്ററിൽ പോകാറുണ്ടോ എന്താണ് അതിൻ്റെയൊക്കെ ഒരവസ്ഥ തിയേറ്ററിൽ പോയി പുതിയ ഇറങ്ങുന്ന പടങ്ങൾ കാണാറില്ല പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ട്രിവാൻഡ്രത്ത് ഏത് തിയേറ്ററിൽ പോയിരുന്നാലും ടിക്കറ്റ് എടുക്കാൻ അവർ സമ്മതിക്കില്ല ടിക്കറ്റ് എടുക്കാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ല അപ്പോൾ ഒരു രണ്ട് പ്രാവശ്യം പോയി കഴിയുമ്പോൾ പിന്നെ ഓസിനു പോയി കാണണമല്ലോ എന്ന് എനിക്ക് അപ്പോൾ അത് തന്നെ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് നിർത്തി ഈ ടി വി ഡി ഇറങ്ങി കഴിഞ്ഞിട്ട് അത് വാങ്ങിച്ച് വീട്ടിലിട്ട് കാണുക ഇപ്പോൾ ചെയ്യുന്നേ സിനിമകളൊക്കെ അത്യാവശ്യം ഇപ്പോൾ ഇറങ്ങുന്നതെല്ലാം കാണാറുണ്ട് കാണാറുണ്ട് ഏ ആ ടി വി ഡി വാങ്ങി കാണാറുണ്ട് അല്ലെങ്കിൽ യൂ യൂട്യൂബിൽ കാണാറുണ്ട് പടങ്ങൾ കാണാറുണ്ട് ദിവസം മിക്കവാറും ഒരു ദിവസം ഒരു പടമെങ്കിലും കണ്ടിരിക്കും ഓ അത് ഗംഭീരമായിട്ടാണ് ഒരു ദിവസം മലയാളമാണെങ്കിലും മറ്റേത് ഭാഷയിലുള്ളതാണെങ്കിലും ഏതെങ്കിലും ഒരെണ്ണം ഒരു ദിവസം അതായത് ഒരു ദിവസം ഇപ്പോഴത്തെ ഒരു സാധാരണ ദിവസങ്ങളിൽ ഫ്രീ ആയിട്ടുള്ളൊരു ദിവസം മധുസാറിന ഒരു ദിവസത്തെ റൊട്ടീൻ എന്തായിരിക്കും രാവിലെ എണീറ്റാൽ എങ്ങനെ തുടങ്ങും ഒരു ദിവസം എങ്ങനെ ആയിരിക്കും അതിപ്പോൾ ഉള്ള ദിവസം അല്ലെങ്കിൽ എന്തെങ്കിലും സാധാരണ ഫ്രീ ആയിട്ടുള്ളൊരു ദിവസം ഫ്രീ കംപ്ലീറ്റ് ഫ്രീ ആണെങ്കിൽ ആ ഏതാണ്ട് ഒരു പത്ത് പത്തൊര മണിയൊരു കിടന്ന് ഉറങ്ങും അതൊക്കെ ആ അത് കഴിഞ്ഞപ്പോൾ അതൊക്കെ ജീവിതം ആരംഭിക്കും അതുപോലെ ചിലതൊക്കെ കഴിച്ചിട്ട് പത്രമൊക്കെ നോക്കി കഴിഞ്ഞിട്ട് പോയി ഒന്ന് കുളിക്കും ആ പിന്നെ ഒന്ന് ഉണ്ണും ആ കൊണ്ട് കഴിഞ്ഞിട്ട് ആരെങ്കിലും ഫ്രണ്ട്സൊക്കെ വരും സംസാരിച്ചു പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ ഈ ഡി വീഡിയോ പടം കാണലോ വല്ല സ്ക്രിപ്റ്റ് വായിക്കുകയോ നോവൽ പുതിയ ബുക്കെല്ലാം വായിക്കും ചെയ്യും നിർബന്ധമായിട്ടൊരു പത്തോ ഒത്തര മണിക്ക് ശേഷം ഒരു പടം കണ്ടിരിക്കും ഓ അത് വളരെ കിടക്കുമ്പോൾ ഒരു ചിലപ്പോൾ മൂന്നര മണി വരെ ആയിപ്പോകും മൂന്നര നാല് മണിയായിപ്പോകും അങ്ങനെ ഉണ്ടെങ്കിൽ എണീക്കുമ്പോൾ പന്ത്രണ്ട് മണിയാവും അടുത്ത ദിവസം ജോലി ഇല്ലെങ്കിൽ ജോലിയില്ലെങ്കിൽ സാറേ മുന്നൂറിൽ കൂടുതൽ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് മുന്നൂറിലെ നാനൂറ് കൂടുതൽ കൂടുതലാണല്ലോ അതേ മുന്നൂറ് കൂടുതലാണ് നാനൂറ് എന്ന് പറഞ്ഞത് പണ്ട് ഈ എൺപത്തഞ്ച് വയസ്സൊരാൾ കല്യാണത്തിന് ഒരു പരസ്യം കൊടുത്തിരുന്നു സിക്സ്റ്റി പ്ലസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ ഈ പെണ്ണിൻ്റെ ആൾക്കാരെ അവിടെ ചെച്ചിറക്കനെ കാണാൻ പോയി ഈ സിക്സ്റ്റി പ്ലസ് അവർ അറുപത്തിരണ്ട് അറുപത്തഞ്ച് വരുമെന്ന് വിചാരിച്ചു നോക്കി പെണ്ണിരിക്കാൻ ഞാൻ ചോദി താങ്കൾ സിക്സ്റ്റി പ്ലസ് ആ എൺപത്തി അഞ്ച് പറഞ്ഞാൽ സിക്സ്റ്റി പ്ലസ് അല്ലേ എന്ന് പറഞ്ഞാ അതെ നൂറ് പടമൊക്കെ ഒറ്റക്ക് വെട്ടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ശരിയല്ലോ അതെ സാറേ നാനൂറിൽ അധികം സ്ഥലം ആണോ ചോദ്യമാണ് എങ്കിലും ഒരു അഭിനയിച്ചതിൽ എത്ര പെർസെൻറ് സിനിമ കണ്ടു കാണും എല്ലാ <Gã> ും കണ്ടിട്ടുണ്ട് ഒരുപാട് മനോഹരങ്ങളായ പാട്ട് സീനുകളില് അന്ന് നല്ലത് മധുസാർ അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് സീനുകളിൽ അഭിനയിച്ച പടങ്ങളിൽ ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഏതെങ്കിലും ഒരു രണ്ടെണ്ണം പറയാൻ പറ്റുമോ വെറുതെ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടുകൾ തന്നെയാണ് എനിക്കും ഇഷ്ടമുള്ളത് ആ എനിക്ക് നേരത്തെ വന്നപ്പോൾ ഇവർ ട്യൂൺ വായിച്ചല്ലോ വായിച്ചില്ല മാണിക്കവീണ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് പിന്നെ പഴയ പാട്ടാണെങ്കിൽ ദേവതാരു പൂത്ത നാളെന്നൊരു പാട്ടുണ്ടായിരുന്നു ഞാൻ അഭിനയിക്കാത്ത ഇതുണ്ടല്ലോ അല്ലിയാമ്പൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടതാ അല്ലിയാമ്പൽ അമ്പൽ ഞാൻ ഞാൻ അഭിനയിച്ചതല്ല അല്ല അല്ല നമ്മൾ പ്രധാനമായിട്ടും ഹീറോസ് സിനിമാ പ്രവർത്തകർക്കൊക്കെ ഒരുപാട് ഓർമ്മകൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ വിജയിക്കുമ്പോൾ ഉള്ള ആ ഒരു ഓർമ്മ പരാജയപ്പെടുമ്പോൾ ഉള്ള ആ ഓർമ്മ അഭിനയിച്ച പടങ്ങൾ എത്രയോ സിനിമകൾ അഭിനയിച്ച് വിജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്തുകൊണ്ട് എങ്ങനെയായിരിക്കും അത് എടുക്കുന്നത് ശശിത്രി വളരെ വിജയിക്കുമെന്ന് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്ന ചില പടങ്ങൾ അങ്ങനെ വിജയിക്കാതെ വരുമ്പോൾ കൺഫ്യൂഷൻ കൺഫ്യൂഷനാണ് ഉണ്ടാവണേ അപ്പോൾ നമ്മുടെ കണക്കുകൂടുൽ തെറ്റാണ് നമുക്ക് സിനിമയെക്കുറിച്ചും പബ്ലിക്കിനെ കുറിച്ചുള്ള വിവരമില്ലാതായോ അതോ കുറഞ്ഞു പോയോ വാട്ട് ഈസ് റോങ് അപ്പോൾ എനിക്ക് പട പടം മോശമാണെന്നോ എന്ന് തോന്നൂല്ല ഈ ആളുകൾക്ക് വിവരം ഇല്ല എന്നും തോന്നില്ല അപ്പോൾ ഇത് എന്തോ സംതിങ് റോങ് വിത്ത് മീന്ന് തോന്നും അപ്പോൾ പരാജയം വന്നു കഴിഞ്ഞാൽ പരാജയമില്ല അപ്പം എന്താണെന്ന് പഠിക്കാനുള്ള ആഗ്രഹം കൂടുതലുണ്ടോ അടുത്തതിന് എന്താ കറക്ഷൻ എന്താ ചെയ്യേണ്ടതെന്ന് ചിന്തിച്ചു തുടങ്ങും വിജയിച്ചു കഴിഞ്ഞാൽ കൊള്ളാം വളരെ സന്തോഷമാണ് ഈ സന്തോഷത്തിൻ്റെ പുറത്ത് കൂടുതലൊന്നും ചിന്തിക്കാൻ പോകില്ല എന്ത് ചെയ്യാൻ തോന്നില്ല ജസ്റ്റ് സെലിബ്രേറ്റ്